ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാഭാഗം സംഖ്യാപുസ്തകം 3-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 66-67, മത്തായി 22:23-33 വരെ, റോമർ 11:1-10 വരെ. ആസ്ബറ്റോസ് ഷീറ്റുകൾ ക്യാൻസർ രോഗത്തിന് കാരണമാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ വീടുകളുടെ മേൽക്കൂരകൾ കോൺക്രീറ്റ് ചെയ്യുവാൻ മനുഷ്യൻ തയ്യാറായി. ഡീസൽ വാഹനങ്ങളെക്കാൾ പെട്രോൾ വാഹനങ്ങളിൽ നിന്ന് കൂടുതൽ മലിനീകരണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുവാൻ മനുഷ്യൻ തയ്യാറായി. ഇങ്ങനെ നിരവധി മാറ്റങ്ങളെ ഏറ്റെടുക്കുവാൻ മനുഷ്യൻ ഓരോ ദിവസവും തയ്യാറാവുകയാണ്. എന്നാൽ മാറ്റങ്ങളുടെ ലോകത്ത് മാറാതെ നിൽക്കുന്ന ഒന്ന് മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളാണ്. ചില തെറ്റായ വിശ്വാസങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലരും പറയാറുള്ള ഒരു വാചകം, ഞങ്ങൾ പാരമ്പര്യമായി ഇതാണ് വിശ്വസിക്കുന്നത്, മരിച്ച് തലയ്ക്കുമേൽ നിൽക്കുന്നവരുടെ ജീവിതവും വാക്കുകളും കൊണ്ട് ഞങ്ങൾ മാറുകയില്ല. മേൽക്കൂരയുടെയും വാഹനത്തിന്റെയും കാര്യത്തിൽ പാരമ്പര്യത്തെ മുറുകെ പിടിക്കാതെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രം പാരമ്പര്യം പരിഗണിക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. ആകയാൽ ഇന്ന് അവൻ നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ നാം തയ്യാറാവും. മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുവാൻ നാം തയ്യാറാവും. അല്ലാതെ പാരമ്പര്യം മുറുകെ പിടിച്ചാൽ, മരിച്ചു പോയവരുടെ കാര്യം നോക്കിയാൽ, അവരുടെ വാക്കുകൾക്ക് പിന്നാലെ പോയാൽ നമ്മുടെ ജീവിതം വിജയകരമായി തീരുകയില്ല. ജീവനുള്ള ദൈവത്തെ നമുക്ക് പിൻപറ്റാം. ദൈവം ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് തെറ്റിനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, മാറ്റങ്ങളുടെ ലോകത്തിൽ കർത്താവേ സമ്പൂർണമായി അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ അങ്ങയുടെ വാക്കിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിച്ച് ഉത്തരം അറിയണം. സ്വർഗീയ നല്ല ദൈവമേ, ആമേൻ.